പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിനം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ദാനമായി നൽകപ്പെട്ടിരിക്കുകയാണ്. പിതാവായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവായ യേശു ക്രിസ്തു മുഖേന നമ്മെ തിരഞ്ഞെടുക്കുകയും നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജയകരമായ ജീവിതം തരികയും ഈ ഭൂവാസത്തിന് ശേഷം ക്രിസ്തുവിൽ ആശ്രയം വെച്ച് നമുക്ക് നിത്യത തരികയും ചെയ്യുന്ന ആ നല്ല പിതാവ്, അകരങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. പിതാവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിനായി നന്ദി. നന്ദി എന്ന് പറഞ്ഞ ഹൃദയത്തോടെ തിരുസിലേക്ക് അടുത്തു വരണം. ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടുന്നത് സ്തോത്രം, നേർച്ച കാഴ്ചകളോ പുണ്യകർമ്മങ്ങളോ യാഗങ്ങളോ ഒന്നുമല്ല, നന്ദിയുള്ള ഹൃദയമുണ്ടാകുക എന്നുള്ളതാണ് ഒരു അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യന്റെ ലക്ഷണം. ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരുവൻ, കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി നന്ദിയുള്ളവൻ, നടത്തിയതിനെപ്പറ്റി നന്ദിയുള്ളവൻ, സ്തോത്രം, ദൈവമാണ് എന്നെ നിലനിർത്തുന്നത് ഇന്ന് വരെ എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നന്ദി പറയുന്നവർക്കാണ് സ്തോത്രം ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ അനുഭാവികളായി മാറുവാൻ കഴിയുന്നു. സ്തോത്രം. നമ്മൾ വളരെ വേഗത്തിൽ ഒരു വചനഭാഗത്തിലേക്ക് പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15:26 നിന്നുകൊണ്ടാണ്, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ്. ത്രിയേക ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത് അല്ലേ? പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാനും, പുത്രന്റെ ദൗത്യം അതായിരുന്നു പാപപരിഹാരം വരുത്തുക എന്നുള്ള. പാപപരിഹാരത്തിന് ശേഷം പുത്രന്റെ പുനരുദ്ധാന സമയത്ത് കർത്താവ് പറയുന്ന, തന്റെ ശിഷ്യന്മാരോട് പറയുന്ന കാര്യമാണ്, ഞാൻ പോകും, പിതാവിന്റെ സന്നിധിയിൽ നിന്ന് സത്യാത്മാവ് വരും, അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. സ്തോത്രം. ആത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. അപ്പോ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ആത്മാവ്, പിതാവായ ദൈവത്തിന്റെ ആത്മാവ്, പുത്രനിൽ വസിക്കുന്ന ആത്മാവ്, ആ ആത്മാവ് പുത്രൻ ഇവിടുന്ന് പോയി കഴിയുമ്പോഴാണ് ഇവിടേക്ക് വരിക. ഇപ്പൊ പുത്രൻ സ്വർഗാരോഹണത്തിന് ശേഷം ആ ആത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നെ കുറിച്ച് സാക്ഷ്യം വരുമ്പോൾ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ആര്? യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയും. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത് യേശു ക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാനാണ്. അത് നന്നായി തിരിച്ചറിയണം. പരിശുദ്ധാത്മാവ് നമുക്ക് ലോട്ടറി അടിപ്പിക്കാൻ വന്നതോ, പരിശുദ്ധാത്മാവ് നമുക്ക് സ്തോത്രം കൊട്ടാരം തരുവാൻ വന്നതോ, പരിശുദ്ധാത്മാവ് വാഹനം തരുവാൻ വന്നതോ, പരിശുദ്ധാത്മാവ് നമുക്ക് സൗഖ്യം തരുവാൻ വേണ്ടി, പരിശുദ്ധാത്മാവ് മിറക്കിൽ കാണിക്കുവാനോ ഒക്കെയായി പലരുടെയും ഹൃദയങ്ങളിൽ ചേക്കേറപ്പെട്ടിട്ടുണ്ട്. ആ തോന്നലുകൾ ചൂഷണം ചെയ്യുന്ന വലിയൊരു ജനത നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ട് താനും. സ്തോത്രം. അവരുടെ നടുവിൽ വിവേചനത്തിന്റെ ആത്മാവോടെ നാം നടന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം വ്യക്തമായി പറയുകയാണ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ നമ്മെ പ്രാപ്തരാക്കുക, സാക്ഷീകരിക്കുവാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ ഉത്തരവാദിത്വം. അതിന്റെ വ്യക്തമായ അടയാളം അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഭയവികലരായ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ ധൈര്യം പ്രാപിച്ചു. അവരെഴുന്നേറ്റ് നിന്ന് സ്തോത്രം പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ഞാൻ പ്രസംഗിക്കുന്നു, ആ ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ പാപമോചനവും വീണ്ടെടുപ്പുമുണ്ട് എന്ന് ജനത്തെ ബോധ്യം വരുത്തി. പറയുക മാത്രമല്ല, ബോധ്യം വരുത്തി. 3000 പേർ മാനസാന്തരപ്പെട്ടു, സ്നാനമേറ്റ് സഭയോട് ചേരുവാൻ ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സംഭവിച്ചതാണ്, അവർ പുതുഭാഷകളിൽ സംസാരിച്ചു, പിന്നെ അടുത്ത അവരുടെ പ്രവൃത്തി എന്തായിരുന്നു? യേശുവിനെ സാക്ഷീകരിച്ചു, യേശുവിനെ ഉയർത്തി, യേശുവിനെ പ്രസംഗിച്ചു, യേശു ക്രിസ്തുവിലേക്ക് ജനത്തെ ആകർഷിച്ചു. യേശു ക്രിസ്തുവിലേക്ക് ജനത്തെ ആകർഷിക്കാൻ വേണ്ടിയ പരിശുദ്ധാത്മാവ് നിങ്ങളുടെയും എന്റെ മേൽ വരുന്നത്. യേശുവിനെ പ്രസംഗിക്കുവാൻ, പാപമോചനത്തെ പറ്റി പറയുവാൻ, മാനസ്വാതന്ത്ര്യത്തെ പറ്റി പറയുവാൻ, രക്ഷയെ പറ്റി പറയുവാൻ, നിത്യജീവനിലേക്ക് ആകർഷിക്കുവാൻ, സ്വർഗത്തിലേക്ക്, സ്വർഗീയ സന്നിധിയിലേക്ക്, പിതാവിന്റെ സന്നിധിയിലേക്ക് അകന്നുപോയ ജനത്തെ മടക്കി വിളിക്കുവാൻ ഉള്ള ശക്തിയും പ്രാപ്തിയും ബുദ്ധിയും ആലോചനയുമാണ് പരിശുദ്ധാത്മാവിലൂടെ നൽകുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മറ്റു മനുഷ്യർ പറയുന്ന, ഇഹലോക മനുഷ്യർ പറയുന്ന
ഏതെങ്കിലും നാണയത്തൊട്ടുകളുടെ മുൻപിലോ അല്ലെങ്കിൽ ലാഭങ്ങൾക്കോ വേണ്ടിയോ ഉള്ള ഒരു ഉപഭോഗ വസ്തുവായി പരിശുദ്ധാത്മാവ് നിൽക്കണം. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ പരിഭാവനമായതാണ്, വിശുദ്ധിയുള്ളതാണ്, പവിത്രമായതാണ്. ആ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആത്മാവ് നമ്മോടുകൂടെ ഉള്ളത് നമുക്ക് ജീവനെ നൽകിയ ക്രിസ്തുവിനെ ഉയർത്താനാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചാൽ നിങ്ങൾക്ക് കർത്താവായ യേശുവിനെ കാണുവാൻ കഴിയും, യേശുവിനെ നിങ്ങൾക്ക് പറയാൻ കഴിയും, യേശുവിനെ ഉയർത്തുവാൻ കഴിയും, യേശുവിനെ സാക്ഷീകരിക്കാൻ കഴിയും. യേശുവിനെ സാക്ഷീകരിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ജീവിതാനുഭവം? സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് വേണ്ടി അയക്കപ്പെട്ട തന്റെ പൊന്നോമന കുമാരനെ സാക്ഷീകരിച്ചാൽ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ഞാനും നിങ്ങളും ഇഹലോകത്തിൽ കടന്നു പോകുന്ന സകല ദുരിത ദുഃഖങ്ങളിൽ നിന്നും കർത്താവായി യേശുവിൽ ആശ്രയിക്കുകയും യേശുവിനെ ഉയർത്തുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിന്, നിത്യതയ്ക്കുള്ള യാത്രയിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിന് ഈ ഭൂമിയിൽ ജയോത്സവമായ ഒരു ജീവിതം നൽകുമെന്നുള്ളതാണ്. ക്രിസ്തുവിനെ വ്യക്തമായി തിരിഞ്ഞറിഞ്ഞ്, ക്രിസ്തുവിൽ ആശ്രയിച്ച്, ക്രിസ്തുവിനെ ഉയർത്തി, ക്രിസ്തുവിനെ ആരാധിച്ച്, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ജയോത്സവമായ ഒരു ജീവിതം തരാമെന്ന് പിതാവ് പറഞ്ഞിരിക്കുക. കർത്താവായ യേശു ക്രിസ്തു മുഖേന എല്ലായിടത്തും എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ജയം തരുന്ന പിതാവിന് സ്തോത്രം ചെയ്യുവിൻ എന്ന് പറഞ്ഞ്. അപ്പൊ പിതാവായ ദൈവം ക്രിസ്തുവിനെ ഉയർത്തുന്ന, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന, ക്രിസ്തുവിനായി ജീവിക്കുന്ന, ക്രിസ്തുവിലുള്ള വിശുദ്ധിയെ കാത്തുസൂക്ഷിക്കുന്ന, ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട, ക്രിസ്തുവിനെ പിൻഗമിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ജയം നൽകിയിരിക്കും. ഇന്നലെ കേൾക്കുന്ന ആരെങ്കിലും പരാജയത്തിൻ്റെയോ കണ്ണുനീരിൻ്റെയോ കയ്പുനീരുകളുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ഉറപ്പും ധൈര്യവും തരിക. യേശുവിനെ ഉയർത്തിക്കൂ, യേശുവിനോട് പ്രാർത്ഥിച്ചു, യേശുവിനെ ആരാധിച്ചു, യേശുവിനെ സ്തുതിച്ചു, യേശുവിൻ്റെ നാമം നാവിൽ നിറച്ചു, നിങ്ങളുടെ ജീവിതം ജയമായി മാറും. നിങ്ങളൊരു അനുഗ്രഹമായി മാറും. നിങ്ങളൊരു അത്ഭുതമായി മാറും. ആ നാമം അത്ഭുതനാമമാണ്. ആ നാമം ബോധ്യം വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വേണം. പരിശുദ്ധാത്മാവ് തന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ചരിത്ര പുരുഷന്മാരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെ, ചരിത്രത്തിലെ വീരവീരന്മാരെ പറ്റി, ബൈബിളിലെ വീരന്മാരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. ക്രിസ്തുവിനെ പറയത്തില്ല. അന്നേരം ലോകം പറയുന്നു ആഴമില്ല, ജ്ഞാനമില്ല ഓ എന്ന് പറഞ്ഞ് ചിലപ്പോൾ കളിയാക്കും. ആഴം കേൾക്കണമെങ്കിൽ നോഹയുടെ പെട്ടകത്തിന്റെ തടി ഏതാണെന്ന് നിങ്ങൾ പറ, അതിന്റെ കനം ഏതാണെന്ന് നിങ്ങൾ പറ. ആഴമറിയണമെങ്കിൽ അതിന്റെ ആണി അടിച്ച പോയിന്റുകൾ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? അതിനെപ്പറ്റി നിങ്ങൾ പറ. ആഴമറിയണമെങ്കിൽ അങ്ങനെ ആഴത്തെ പറ്റി പറഞ്ഞ് കണക്കും പറഞ്ഞ് സ്തോത്രം പലകയും പലകയും ആണിയും ഒക്കെ പറഞ്ഞ് മനുഷ്യനെ വട്ടം കറക്കി ദൂതാന്ന് പറഞ്ഞ് ദൂതിലൂടെ കൊണ്ടുപോയി സ്തോത്രം ഇഹലോകത്തിന്റെ ഭ്രമിപ്പിക്കുന്ന ആശയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന തത്വജ്ഞാനികളിലേക്ക്, ബുദ്ധിയുടെ പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ നടുവിൽ നിങ്ങൾ യേശുവിനെ മാത്രം അറിയുന്നവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ജ്ഞാനികളിൽ ജ്ഞാനിയായും പറയാം, ക്രൂശിതയ്ക്കപ്പെട്ട കർത്താവായ യേശുവിനെ അല്ലാതെ മറ്റാരെയും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് വിചാരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ യേശുവിനെ പറ്റിയുള്ള ജ്ഞാനം നിങ്ങളുടെ ഉള്ളിലേക്ക്. യേശുവിനെ അറിഞ്ഞ ഒരു വ്യക്തി പരാജയമാകത്തില്ല. തിരുവചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ച് പോയില്ല. സ്തോത്രം. നമുക്ക് യേശുവിലേക്ക് നോക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിന്റെ നാമത്തിൽ തിരുസല്ലിയെ കണ്ടെത്തി വരിക. എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുക. തിരുരക്തത്താൽ മറയ്ക്കണം. അവരൊരു അനുഗ്രഹമാകണം. അവരുടെ ജീവിതം ഒരു അത്ഭുതമാകണം. കൃപയുടെ കരങ്ങളിൽ തരികയാണ്. ശ്രേഷ്ഠ വഴികളിലൂടെ അവരെ നടത്തണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളെ അറിയണം. അവരുടെ ജീവിതത്തിൽ പരാജയങ്ങൾക്ക് ഇടമില്ലാതെ വേണം. അവരെ കർത്താവെ കഴിഞ്ഞ നാളുകളിലെ പരാജയങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റി അനുഗ്രഹ വഴികളിൽ നടത്തണം. അത്ഭുതമാക്കി മാറ്റണം. ഉള്ളംകരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. കർത്താവ് ഞങ്ങളെ കെൺമണി പോലെ നോക്കുന്ന കർത്താവാണല്ലോ. കർത്താവെ, ഇന്ന് പ്രിയപ്പെട്ടവരാരെങ്കിലും വേദനയിലായിരിക്കുന്നെങ്കിൽ അവിടുത്തെ കൃഷ്ണമണിയാണല്ലോ, അവരെ പരിപാലിക്കണമേ. അവർക്ക് മേൽ അങ്ങയുടെ അളവറ്റ സ്നേഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കും. കർത്താവെ, പരീക്ഷയുടെ റിസൾട്ടൊക്കെ വരുന്നു, വിവിധമായ മാർക്കിൻ്റെ കുറവുകളും ഏറ്റക്കുറച്ചിലും ഒക്കെ ഭാരപ്പെടുന്നവർ കാണും. കർത്താവെ, അങ്ങയുടെ മുഖത്ത് നോക്കുവാൻ ശ്രേഷ്ഠതയുള്ള ഭാവി അവർക്കുണ്ടെന്നും ബോധ്യം വരുവാൻ കർത്താവിന് ഉറപ്പ് നൽകണമേ. സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കുഞ്ഞുങ്ങൾക്ക് വഴക്ക് പറയരുത്,
അതിന് കേട്ട് കർത്താവ് ഭാരപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ആശ്വാസം നൽകണമേ. അവർ കൊടുത്ത വിജയങ്ങൾക്കായി നന്ദി പറയുന്നു. പരാജയപ്പെട്ടവരെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ പരാജയങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റണമേ. സ്തോത്രം. കർത്താവെ, പ്രായമായ വീടുകളിൽ കർത്താവെ നോക്കുവാൻ പരിചരിക്കാൻ ആളില്ലാതെ ഒറ്റപ്പെട്ടവരെയൊക്കെ ഓർക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ തരിക. അങ്ങ് നല്ല ആത്മാവായ അങ്ങയുടെ സാന്നിധ്യമാരെ കൈത്താങ്ങണമേ, ചേർത്ത് പിടിക്കണമേ. ഉള്ളംകരങ്ങളിൽ തരികയാണ് എന്നെ കേട്ടിരിക്കുന്ന കർത്താവ്. വിവിധ വിഷയങ്ങളുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടാവാം. കർത്താവിൻ്റെ സ്നേഹം അവരെ ഒന്ന് തലോടണമേ. പരിശുദ്ധാത്മാവ് അവർക്ക് ഉറപ്പും ബലവും കൊടുക്കണമേ. ക്രിസ്തുവിലേക്ക് അവരുടെ ശ്രദ്ധയെ തിരിക്കണമേ. അവർക്ക് രക്ഷയും അവർക്ക് ഈ ഭൂമിയിൽ ജയോത്സവമായ ഒരു ജീവിതവും പിതാവ് അവിടെ നിന്ന് നൽകിയിട്ടുണ്ടല്ലോ. അത് തിരിച്ചറിയാൻ ബോധ്യപ്പെടുത്തണം. ഉള്ളംകരങ്ങളിൽ തരുന്നു. പിതാവ് പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാട്സപ്പ് നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട്. പ്രയർ റിക്വസ്റ്റുകൾ ടെക്സ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അത് ഓർപ്പിക്കും നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു. ഗോഡ് ബ്ലെസ് യു. ലവ് യു.